അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടതേ പള്ളിയിലൊക്കെ പോയിച്ചാൽ നേരത്തെ ഇയാളെ പള്ളറിച്ച് തിന്നാൻ പറ്റിയ നല്ലൊരു ചായക്കടയും കൊണ്ടാണ് കേട്ടോ. അതേമാതിരി പെട്ടെന്നൊരു വിരുന്നാർ വരുമ്പോൾ എല്ലാവരും ഇനി പീടിയേക്കണം മണ്ടൂല, എത്താപ്പം ഉണ്ടാക്കുക എന്നൊന്നും പൊടിയാടുണ്ടാവില്ല. അന്നേരത്തൊക്കെ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ പെരയിൽ തന്നെ നല്ലൊരു ഉസ്സറം ചായക്കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയത് ഞാനെടുത്തുകൊണ്ട് 2 മുളകയാണ്. അപ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ അത് പീങ്ങിന് വെച്ചേക്കണം കേട്ടോ. അതേമാതിരി കുറച്ച് ഉരുളങ്കേങ്ങ്, അപ്പോൾ ഞാനെടുത്ത് കുഞ്ഞു ഉരുളങ്കേങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ 4 എണ്ണമൊക്കെ എടുത്തുകൊണ്ട്. അത്യാവശ്യം വലുതാണ്, ഈ 2 എണ്ണം തന്നെ മതിയാവും കേട്ടോ. അങ്ങനെ ഏതായാലും മുട്ടിയും ഉരുളങ്കേങ്ങ ഒക്കെ നമ്മൾ നല്ലോണം അങ്ങോട്ട് പീങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കണ്ട് പൊളിച്ച് ഒഴിവാക്കി കൊടുക്കുകയാണ്. പിന്നെ ഉരുളങ്കേങ്ങ നമ്മൾ കുക്കറിലിട്ടൊക്കെയാണ് കേട്ടോ. ഉരുളങ്കേങ്ങ മുട്ടയൊക്കെ 2 വിസിലും ഓഫാക്കി അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ മേയാണ്ട് പൊളിഞ്ഞ് വന്നും ചെയ്തോളും. നോക്കിയാണ് എല്ലാവരും നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി വെച്ചേക്കണേ. ഇനി നമ്മളെ ചെറിയൊരു ഗ്രേറ്റർ പോലത്തെ സാധനം ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ ക്യാരറ്റൊക്കെ ആണ് വരുതണേ, അതുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്തോളി, എന്നിട്ട് അയിമ വെച്ച് വരുതിക്കോളി ഇട്ടാ. അതെല്ലാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മക്കളെ ചെറുതാക്കി പിന്നെ കത്തിയോണ്ട് ഇങ്ങനെ നുറുക്കിയെടുത്താലും മതിയാവും. ഞാൻ ഏതായാലും ഇതുമ വെച്ച് കണ്ട് ഇങ്ങനെ വരുതാണ് കേട്ടോ. എന്നാലേ എല്ലാവരും ഒരേ മട്ടത്തിലോട്ട് ആയി കിട്ടും, നല്ല രസമേ കാര്യമുള്ളത് കാണാൻ. അപ്പം ഞാനിതാ ഈ ഒരു ഗ്രേറ്ററും വെച്ച് വരുതാണ്. നമ്മളത് പറ്റിയും ഒരു കുസിനി ഗ്രേറ്ററാണ്, ഏതായാലും നമ്മുടെ പരിപാടി ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മൾ 4 ഉരുളങ്കേങ്ങെടുത്തന്നെ ഇത് കണ്ട് നിങ്ങൾ ഇപ്പം 4 വലിയ അലാക്കിൻ്റെ ഉരുളങ്കേങ്ങൊന്നും എടുക്കണ്ട, ഇത് പറ്റിയും ചെറുതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 4 എണ്ണമൊക്കെ എടുത്തത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ചായക്കടിക്ക് ബാട്ടയെ കുഴക്കേ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല, മേങ്ങിട്ട് നമുക്ക് ഒന്നാണ് പിന്നെ കൂട്ടിയെടുത്ത് കാണുമേ പരിപാടി കഴിച്ചിട്ടോ. അങ്ങനെ നമ്മളിതാ 2 മുടികോളം നമ്മൾ അയിവട്ട് വരുതിയിട്ട് ചെറുതാക്കി ഇങ്ങനെ എടുത്തേക്കണേ. അതേമാതിരി തന്നെ ഉരുളങ്ങേങ്ങും നമുക്ക് ഇതും വെച്ച് വരുതേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു നമ്മളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് നല്ലോന്ന് കുത്തി ഉടച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ചിലപ്പം ഗ്രേറ്ററൊന്നും ഇല്ലാത്ത പെരാളും ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ മുട്ട എഴുതേണ്ട പരിപാടി ഇവിടെ കഴിഞ്ഞു. നോക്കിയാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഉരുളങ്ങയും കൂടി ഇതും വെച്ചുകൊണ്ട് വരുത്തിയിരിക്കട്ടോ. ഉണ്ടല്ലേ, അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് തീർപ്പതിയാവുന്ന നമ്മൾ കരുതുകയാണ് മക്കളെ. നല്ലൊരു ചായക്കടയാണ് കേട്ടോ, വലിയ ചിലവും ഇല്ല. നമ്മളെ പെരയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനം വെച്ച് കണ്ടാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കണേനും അത് പിന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായക്കടയായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഒരു സ്നേഹമൊക്കെ കൊണ്ടുപോകണ പതിവുണ്ടല്ലോ, LKG UKG 1, 2 ലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ചായക്കടി തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഉരുളങ്ങേങ്ങ വരുതി കണ്ടു. നമ്മളിതാ നമ്മൾ ഇതിൽ തന്നെ ഇട്ടുകൊടുത്തു കേട്ടോ, 2 ഒരു വസീക്ക് തന്നെയാണ് ഇട്ടുകൊടുത്തേക്കുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഒരു കുഞ്ഞു വല്യുള്ളിയാണ്, അത് നമ്മളിട്ട് ചെറുതാക്കി അരിഞ്ഞുകൊടുത്തങ്ങനെ കേട്ടോ. അതും കൂടി നമ്മളിതാ ഹൈക്ക് ഇട്ട് കൊടുക്കുകയാണ്, കണ്ടില്ലെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് കുറഞ്ഞ പിന്നെ മുളാണ് കേട്ടോ. മുള പറഞ്ഞാൽ ഒരു പച്ചമുളകേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാതും കണ്ട് ഏലിട്ടാൽ നമ്മളെ കുഞ്ഞു മക്കൾക്കൊന്നും തിന്നാൻ കഴിയൂലേ. പിന്നെ എല്ലാതും കണ്ട് മുളയിടും മാണ്ട ചെയ്യണം. നമ്മളിലേക്ക് കുറച്ച് കുരുവളകും അതേമാതിരി സാധാരണ മുളും പൊടിയും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെയാണ് നമ്മളിനി എടുക്കേണ്ടത് 2 ദണ്ട് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ് മക്കളെ പിന്നെ നമ്മളെ കജ്ജിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി, ഇനി പെട്ടോളന്നില്ല. ചിലവർക്ക് അതിൻ്റെ ഒരു ചോയും മണമൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം, ചിലവർക്ക് അത് ഇടയിൽ കടിച്ചാൽ കിട്ടിയാൽ ഭയങ്കര കൃതിയോടെ കാലം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോളി കേട്ടോ. അങ്ങനെ നോക്കിയാണ് ഇനി നമ്മളതിക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ലേസം മുളുംപൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, അതേമാതിരി ഒരു നുള്ള് ഗരം മസാല കേട്ടോ. ഗരം മസാല ഇല്ലെങ്കിൽ നമ്മളെ ചിക്കൻ മസാല നമ്മളെ പെരാളുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി, എന്നാലും നല്ല രസം തന്നെയാണ്. അതേമാതിരി പാകത്തിനുള്ള ഇപ്പം കൂടിയാണ് ഇട്ടുകണേ. ഇത്രയും നമ്മൾ ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇടണുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കജ്ജുകൊണ്ട് നല്ലോണം ഇങ്ങോട്ട് കുഴച്ചിട്ട് ഉരുള ഉരുളാക്കി ഇങ്ങോട്ട് എടുക്കണം. നമ്മൾ പറഞ്ഞു തരേ ഇതാ ഇതേമാതിരി കേട്ടോ. അപ്പോൾ 2 മുട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3, 4 ഒക്കെ എടുക്കാം. നമ്മൾ ചില ഒരാളുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഉണ്ടാക്കേണ്ടി വരും. എന്നാലും എന്നെയാളെ എല്ലാവരും എടുത്തുകൊണ്ട് എത്തിക്കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഉരുളങ്ങേങ്ങും നമ്മളെ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് ചെയ്തോളി കേട്ടാ. അങ്ങനെ ഇതൊക്കെ നമ്മളെല്ലാവരും എന്നാണ് കുഴച്ച് ഉരുട്ടാൻ പോവുകയാണേ. കണ്ടോ പണിയൊക്കെ വേണ്ട, ഇതിപ്പോൾ ഇതിൽ വാട്ടൊന്നും വേണ്ടല്ല. 2 ഉരുളങ്ങേങ്ങും 2 മുട്ടിയും കുക്കറിലാണ് ഇട്ടാണ് ഈസിലായിട്ട് പിച്ച ഒന്നായിട്ടാണ് കൂട്ടി പിടിച്ചാൽ കുഴക്കുക. ഇതന്നെ ഉള്ളു മക്കളെ പരിപാടി. ഓക്കെയാണി. അപ്പോൾ അതൊക്കെ എല്ലാവരും നമ്മൾ കുഴച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടിയത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഇപ്പോൾ നമ്മളെ പെരാളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ചിലപ്പോഴൊക്കെ കൊണ്ടുവരുമല്ലോ. ഇനിയിപ്പോൾ കൊണ്ടുവന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയാണ് ലേസം ബ്രെഡ് വാങ്ങിക്കോളി. അപ്പോൾ വാങ്ങണ നേരത്ത് നമ്മൾ എത്താട്ടണം, അത്യാവശ്യം വീതിയും വലിപ്പമുള്ള ബ്രെഡ് നോക്കി വാങ്ങിക്കോളി കേട്ടോ. നമുക്കൊരു അമളി പറ്റിയാളായി. നമ്മൾക്ക് നോക്കിയാണെങ്കിൽ നല്ല നീണ്ടൊരു സൈസ് ബ്രെഡ്, ആ പരന്ന രീതിയിലുള്ളതാണ് നല്ല ചൊഗ്ഗായി വന്നീനി. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളത് നീളം ആണെങ്കിലും ആയിക്കോട്ടെ, ഇതും വെച്ചാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഇതാ അപ്പോൾ കിട്ടിയത്. അപ്പോൾ ഏതായാലും ഇതാ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ആ ബ്രെഡിൻ്റെ ആ പിന്നെ സൈഡുകൾ 4 സൈഡും നമ്മളിതാ പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. അത് ഒഴിവാക്കിയതിനെ ഇതുകൊണ്ട് വേ കൊണ്ടേ ഓടി ഒഴിവാക്കണ്ട, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ വൈക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഇതൊക്കെ നമ്മളോടൊപ്പം ഈ ഒരു ബ്രെഡ് തന്നെ ഉള്ളു കേട്ടോ കൊണ്ടുവന്നത്. ഇതിപ്പോൾ 2 ദിവസമായി കൊണ്ടുവന്നിട്ട്.
അപ്പോൾ പിന്നെ ഞാനിനി മേ നല്ലൊരു ചായക്കടിയൊക്കെ ഉണ്ടാക്കി കാട്ടിത്തരാം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും, അതേമാതിരി മക്കളെ നമ്മൾ പെട്ടെന്നൊരു ബിരുന്നാരൊക്കെ വരിക, എത്തുമില്ല വരിയിൽ എന്നൊക്കെ തോന്നുമ്പോൾ കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ നല്ലൊരു ചായക്കടി. അങ്ങനെ നോക്കിയാണ് ഈ ബ്രെഡിൻ്റെ നാല് സൈഡും ഞാൻ വല്ലാതെ കേട്ടോ ഒഴിവാക്കിയിട്ടില്ല. അല്ലാതെ ഒഴിവാക്കിയാലേ നമ്മളെ ബ്രെഡ് പറ്റിയും കേട്ടോ ചെറുതാവും, പിന്നെ നമുക്ക് ദുരുത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടോ അപ്പം നിങ്ങളും വാങ്ങണം നേരത്തെ മക്കളെ, പിന്നെ അത്യാവശ്യം വലിയ ബ്രെഡ് നോക്കി വാങ്ങിക്കോളേ. എന്നിട്ട് ഇതേമാതിരി ബ്രെഡ് ഒരു കുണ്ടം പാത്രത്തിൽ ലേശം വെള്ളം കെട്ടെടുക്കുക, പച്ചവെള്ളം. എന്നിട്ട് അതിൽ ഓരോ ബ്രെഡ് കൊണ്ട് മുക്കുക. എന്നിട്ട് അതിൽത്തെ വെള്ളം നല്ലോണം പിഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് ഇതൊക്കെയാണ് മാവ് കൊണ്ട് ഉരുട്ടിയെടുക്കുക. പിന്നെ അതൊക്കെ അച്ചുകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നല്ല ഉസാറായിട്ട് വട്ടത്തിലുണ്ടായി കിട്ടുട്ടോ. ചിലപ്പോൾ മണി അവിടെയും ഇവിടെയും ഒക്കെ തുറന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവും, അതിനൊന്നും ഇനി ബേജാറാവണ്ട. നനഞ്ഞ ബ്രെഡല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ ഒട്ടി കിട്ടിക്കോളൂട്ടോ. അങ്ങനെ എല്ലാവരും നമുക്ക് ഇതേമാതിരി ഉണ്ടൊക്കെ കുടിച്ച് എന്താ ഇതേമാതിരി ചെറിയൊരു ഉണ്ട കജ്ജിൽ ആദ്യം കൊണ്ട് ഉരുട്ടിക്കോളി. എന്നിട്ട് ബ്രെഡൊക്കെ ആണ് വെച്ചുകൊടുക്കുക. ആ ബ്രെഡിൻ്റെ ആ ഒരു സൈഡൊന്നും ഞാൻ ശരിക്കാണ്ട് കളയാത്ത വേറെ ഒന്നുമല്ല, നമ്മളത് കുഞ്ഞു ബ്രെഡായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരാൾ വലിയ ബ്രെഡ് കിട്ടിയേക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാല് സൈഡും ഒഴിവാക്കി കൊടുത്തോളി. മറ്റേ നമ്മൾ ഈ ചുരുട്ടണ നേരത്ത് അതൊരു ഉറപ്പുള്ള ഭാഗമായതുകൊണ്ട് വലിയ കെതിയേടാണേ, ഇങ്ങനെ മടങ്ങി കിട്ടാൻ വലിയ കെതിയേടാ. അപ്പോൾ നോക്കിയാണ് നമ്മളെ മിക്സിൻ്റെ കുട്ടിച്ചാറും കെട്ടെടുത്തേക്കണേ കേട്ടോ. അയക്ക് നമ്മളിതാ അതിൻ്റെ ആ നാല് സൈഡൊക്കെ വെട്ടി ഒഴിവാക്കിയുണ്ടതിനല്ലോ, അത് അയക്കിട്ടേക്കാണ് നല്ലോകട്ട് കറക്കി ഇങ്ങോട്ട് കൊടുന്നേക്കണേ. നോക്കിയാണ് ഇപ്പോൾ നമ്മളെ ബ്രെഡിൻ്റെ പൊടി റെഡി ആക്കണേ കേട്ടോ. കണ്ടില്ലേ, ഇനിയിപ്പോൾ അത് നാല് മൂലയാണ് വെട്ടുമ്പോഴത്തിന് അത് മേ ഓടിയും പിടിയും കൊണ്ടേ ഒന്നും വെക്കണ്ട. അത് ഇതേമാതിരി മിക്സിൻ്റെ കുട്ടിച്ചാറിലിട്ട് പൊടിച്ചൊന്ന് കൊണ്ടുവന്നോളി കേട്ടോ. എന്നിട്ട് ഇതേമാതിരി നമ്മൾ ഉരുത്തിയെടുത്ത ഓരോ ബോൾസ് ഇല്ലേ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ആ ബോൾസ് അത് ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നോക്കിയാണ് ഇതുള്ള പരിപാടി കണ്ടോ. അപ്പോൾ ഒരു കൂട് ബ്രെഡ് കൊടുത്താൽ തന്നെ തോന ഉണ്ടാക്കട്ടെ, ഭയങ്കര രസമാണിത്. ഇതൊക്കെ ഒരു കട്ടൻ ചായൻ്റെ ഒക്കെ ഇതൊക്കെ കിട്ടിയാലേ പിന്നെ പറയും വേണ്ട. അപ്പോൾ ചിലവർക്ക് കണ്ട കടിയൊക്കെ ഭയങ്കര തീർപ്പതിയാണ് കേട്ടോ. എണ്ണക്കടിയൊക്കെ ചിലവർക്ക് എണ്ണക്കടി ഹെൽത്തി അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഇക്കോലത്തിലൊക്കെ ഉണ്ടാക്കി തിന്നു എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല കേട്ടോ. എന്നും കരിച്ചതും പൊരിച്ചതും നമ്മളാണ് ഇയാളെ കുഴപ്പേ. അപ്പോൾ അതേമാതിരി പിന്നെ ബ്രെഡ് വളർത്തുന്ന എടുക്കുന്ന നേരത്ത് പൊട്ടിയേ വേറെ ഇടയൊക്കെ ചെയ്തേ നിങ്ങൾ ബേജാറായി ഇങ്ങനെ നോക്കിക്കണ്ട, അതൊന്നും കുഴപ്പമില്ല. നനഞ്ഞ ബ്രെഡല്ലേ, നിങ്ങൾ ആ മാവാണ്ട് ഉരുത്തിയിട്ട് അയക്കാണ്ട് വെച്ചോളി അണ്ട് ഉരുട്ടിക്കോളി കണ്ടോ. ഇതേമാതിരി ഇങ്ങോട്ട് കജോണ് ഇങ്ങനെ കാട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ബ്രെഡ് പോകുന്നല്ലോ എന്ന് കരുതി ബേജാറാവണ്ട. ചില ബ്രെഡൊക്കെ നല്ല നെയ്സേ, കാരണം തിരീ കട്ടിണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി പിന്നെ മടക്കാനൊക്കെ കജൂലേ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ബേജാറാവണ്ടെന്നാ പോയി പറഞ്ഞോണ്ട് തന്നെ. നനഞ്ഞ ബ്രെഡല്ലേ, ഒരു കുഴപ്പമില്ല മക്കളെ. അങ്ങനെ ഇതൊക്കെയാണ്, ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇക്കോലത്തിൽ ആരെങ്കിലുമൊക്കെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കലുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ചില ഒരു കുയർച്ചൊക്കെ വേവിച്ചിട്ട് കാണാൻ അങ്ങനെ ഉണ്ടാക്കണമല്ലുണ്ട്. ഇതിപ്പോൾ നമ്മളെ സാധാരണക്കാർക്ക് കടുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചായക്കടയാണ് കേട്ടോ. വലിയൊരു ചിലവൊന്നും ഇത് മറ്റെല്ലേനും കുറേ സാധനത്തെ വാങ്ങിക്കൊണ്ടെന്ന മുട്ടയൊക്കെ അപ്പോൾ എമ്പാടും നമ്മളെ പെരാളുണ്ടാവും. ചിലവരൊക്കെ ഈ നാടൻ കോഴിക്കളൊക്കെ ഉണ്ടാവും, അപ്പോൾ കോഴിക്കള് മുട്ടണമല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മളെ ആവശ്യത്തിനുമായി മുട്ട പിന്നെ അധികം വീടുകളിലൊക്കെ എപ്പോഴും കൊടുന്നേക്കുമല്ലോ. നമ്മൾ പിന്നെ കുട്ടികൾക്ക് പൊരിച്ചാനായിട്ടും സ്കൂളിൽ കൊണ്ടാകാനായിട്ടും പിന്നെ ചോറ്റിക്ക് ഒരു കൂട്ടാനില്ലാത്ത നേരത്ത് എടുക്കാതി കൊണ്ടുവന്നേക്കണമല്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതേമാതിരി ബ്രെഡ് ഇല്ലെങ്കിൽ ബ്രെഡ് നിങ്ങൾ കൊണ്ടുവന്നോളി കേട്ടോ. എന്നിട്ട് നമ്മൾ പറഞ്ഞ ഈ ചായക്കൊടികളൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ വിലപ്പെട്ട കമൻ്റ് നിങ്ങളൊന്ന് ചെയ്തുകൊണ്ട് തന്നെയാണ്. അങ്ങനെ നോക്കിയാണ് നമ്മളെല്ലാവരും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ഓരോ ബോളും മുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേറൊരു ബസ്സിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കണ്ടാ. അപ്പോൾ നമ്മൾ ഈ ഉറ്റ നേരത്തെ അപ്പോൾ നിങ്ങൾ ഇത് റൗണ്ടിലായില്ല അങ്ങനെയൊക്കെ ഒന്നും തോന്നുന്നു വേണ്ട. നമ്മൾ ഈ ക്രംസിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പോകുന്നതിന് തന്നെ അത് റൗണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയാണ് ഇപ്പോൾ കാണാൻ ഒന്നുകൂടി നല്ല ചുരുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ തന്നെയാണ്, നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരിട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴല്ലേ നമ്മളിപ്പോൾ എടുത്ത പണിക്കൊരു പിന്നെ സന്തോഷമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് തരിക. അതേമാതിരി തന്നെ നമ്മളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓൽക്ക് കാണും ജെജ്ജാ, അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ ചിലവർ പറയും ഇതിപ്പോൾ ആർക്കും അറിയാത്ത ഞങ്ങൾ ഉണ്ടാക്കലുണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവട്ടോ. എന്നാലും മക്കളെ നമ്മളെ ഇടയിൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഓൽക്കൂടി മാണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണത്. അങ്ങനെ ഇതൊക്കെ നമ്മളൊരു ചട്ടയൊക്കെ അടുപ്പത്തേക്കണ് വെച്ചിരിക്കണ്, അതിൽ ലേശം വെളിച്ചെണ്ണ പാർന്നു കൊടുത്തേക്കണേ. വെളിച്ചെണ്ണ തന്നെ പൊരിച്ചണമൊന്നുമില്ല കേട്ടോ, ഓയിലെടുക്കുക. അതേമാതിരി സൺഫ്ലവർ ഓയിലോ ഏതാ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഞങ്ങൾ അതൊരു തൊളി വെളിച്ചെണ്ണ നല്ലോണം തിളച്ച് ചൂടായി ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തരെ അതിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇതാ ഇതേമാതിരി എല്ലാവരും നമ്മൾ അതിക്ക് ഇട്ട് കൊടുത്തേണേ. തിരിച്ച് നല്ലോങ്ങോട്ട് ആളും കെട്ട് കത്തിച്ചണ്ട. അപ്പോൾ എന്താവും ഇത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നീരിഞ്ഞിട്ട് ചോന്ന നിറമായിട്ട് ചോന്ന നിറവും പിന്നെ കുറക്കും ചെജ്ജും പിന്നെ ചൊക്കായി കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം തിരിച്ചിലിട്ടിട്ട് വേണം ഇറ്റകളെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരു ചോന്ന നിറാക്കി എടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഏകദേശം നമ്മളിത് ഇവിടെ ആയി തുടങ്ങിയിരിക്കണം. ഞാനൊരു സ്പൂണ തേയിലൊക്കെ എടുത്ത് കൊണ്ടിട്ട് എന്നിട്ട് ഒന്ന് മറിച്ചിടുകയാണ്. ഞാനീ ഒരു തരുന്ന ചട്ടി എടുത്ത് എത്തിനങ്ങൾ കൂടിയാണ്ട എല്ലാവരും കൂടി ഒറ്റ ട്രിപ്പിലാണ് പൊരിച്ചെത്തിയിട്ട് മേ ഒരു പിന്നെ വിളവെടുത്തതാണ് കേട്ടോ.
മറ്റത് ഈ കുണ്ടൻ ചട്ടിയാണ് ഈ പിന്നെയും വേണ്ടെന്നെയാണ് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇടണം അങ്ങനെയൊക്കെ ഗതിയോട് ആലോചിച്ചിട്ട് അതി കിട്ടെ ഇക്കിട്ട് നോക്കുമ്പോൾ മറിച്ചിടാൻ വലിയൊരു ഗതിയാടാണ് ഏതായാലും അവിടെ കട്ടെ നമ്മളിതാ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഇതാ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്നൊരു ചോന്ത നിറാക്കിയിട്ട് എടുക്കാൻ പോവുകയാണ് കേട്ടോ. വേണ്ടെങ്കിൽ അതേ മാറി ഇനിയിപ്പോൾ മറിച്ച് പിന്നെ ഈ ബ്രെഡിൻ്റെ ഈ ബോൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട ഉടനെ തന്നെ കയ്യിൽ കൊണ്ടുകൊണ്ട് ഇളക്കാൻ നിൽക്കണ്ട, പിന്നെ അതൊക്കെ പൊട്ടിപ്പോരും, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെളിച്ചെണ്ണയിൽ കണ്ട് ചാടും. അപ്പോൾ പിന്നെ അതിൽ മുട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയാലോ മുട്ടുണ്ടായത് ആരും ഇങ്ങനെ വെളിച്ചെണ്ണ കിടന്നാണ് തുള്ളും, ഇങ്ങനെ തുള്ളി ഇങ്ങനെ കളിച്ചിട്ട് വിയത്തൊക്കെ തീർച്ചും പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ബോൾ നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിട്ട് ചുരുങ്ങിയത് ഞാളെ ഒരു ഒരു മിനിറ്റെങ്കിലുമൊക്കെ നിൽക്കേണ്ടി വരും കേട്ടോ. എന്നാലേ ഒരു ഭാഗം നമുക്ക് നല്ല മുരിഞ്ഞ് ഒരു സാറായി കിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ അപ്പുറത്തെ ഭാഗം കൂടി നല്ല നല്ല ശരിക്ക് മുരിച്ചെടുത്ത് കൂടിയിട്ടാ അപ്പോളേ ഈ കാലം അത് ബന്ധ കിട്ടുള്ളൂ, നല്ല ഉഷാറായി കിട്ടുള്ളൂ. ഈ ഒരു പലഹാരത്തിൻ്റെ ഉള്ള് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും മാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് വലിയ തിരുപ്പതിയാവും ചേച്ചും. പിന്നെ ഇത് ബ്രെഡല്ലേ, വെളിച്ചെണ്ണ കുടിച്ചോ, അങ്ങനെയൊന്നും ബേജാറാവണ്ട. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി, അപ്പോളേ നിങ്ങൾക്ക് ഇത് പിടുത്തം കിട്ടുള്ളേ. അങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മളിത് ഒരു സോന്ത നിറയിക്കണേ. അപ്പോൾ ഏതാണ് ഞാനിതാ എല്ലാവരും ഞാൻ ഒരു വസീക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വലിയൊരു കോരിയുണ്ട്, ഞാൻ ആ കോരി കണ്ടിടാൻ പോവുകയാണ്. പിന്നെ അതിൽ വെളിച്ചെണ്ണ തേയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉച്ചി പോയിക്കോളേ. നോക്കിയാണെങ്കിൽ നമ്മൾ നല്ല സോന്ത നിറയിക്കണേ. നമ്മളൊരു മീഡിയം തിരിച്ചിലിട്ടിട്ടാണ് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇമ്മാതിരി കളറാക്കി എടുത്തത് കേട്ടോ. തിരിച്ച് ആളാണ് ആളി കത്തിച്ചാൽ നമ്മൾ ഈ ഒരു പലഹാരം ചൊഗ്ഗായി കിട്ടൂല. ഏത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും തിരിച്ച് കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോളാ മക്കളെ ഇപ്പം ചാറായാലും മടിയില എല്ലീനൊരു രസം കിട്ടുള്ളൂ. എന്നാലും തിരിച്ച് കൂട്ടി വെച്ചുണ്ടാക്കണ പരിപാടികളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ നോക്കിയാണെങ്കിൽ എല്ലാവരും പിന്നെ നമ്മൾ കുരിച്ച് കുരിയച്ചാണ് നല്ല ചൂടുണ്ട് കേട്ടോ കജ്ജി. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കണത്. നോക്കിയാണി ഈ അടിപൊളി വന്നിക്കണല്ലേ. ഇതിക്ക് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പൊക്കെ വേണം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ട് സംഗതി എന്തു ഇപ്പോൾ നമ്മളോടല്ലേ കേട്ടാ. പിന്നെ വെച്ചാൽ അതിൻ്റെ ഒന്നൊരു ആവശ്യം വന്നില്ല, അതിനത്ര രസമുണ്ട് ഏതായാലും. നോക്കി വേണ്ട ആ ബ്രെഡിൻ്റെ കോട്ടിങ്ങൊക്കെ നോക്കി ചൊഗ്ഗിനായി വന്നിക്കണം, കണ്ടില്ലേ നല്ല രസമുണ്ട് തിന്നാനേ. ഒരു കട്ടൻ ചായ കൂടി കിട്ടിയാൽ പിന്നെ പറയും വേണ്ട അടിപൊളി ഉണ്ട് ആ ബ്രെഡിൻ്റെ ആ ഒരു കോട്ടിങ്ങും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സോഫ്റ്റും. ബ്രെഡ് തന്നെ പുറത്ത് തന്നെ പറഞ്ഞ മാതിരി നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇവിടെ തൊടുമ്പോൾ തന്നെ ഇയാളെ പഞ്ഞാളം മാതിരിയാ. നോക്കിയാണി ഉണ്ടോ ഇവിടെ തൊടും പഞ്ഞി കുട്ടന്മാരായിരുന്നു കേട്ടോ. ഇടയിൽ ഞങ്ങൾ ഇതേമാതിരിയാണ് കേട്ടോ. തിന്നാനൊക്കെ നല്ല രസമാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ മാതിരി തീർപ്പതിയാവും ചേച്ചും. ഏതായാലും യാതൊരു മടിയും കൂടാതെ നിങ്ങൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കിട്ടാ. ഉണ്ടാക്കി കൊടുത്താൽ മാത്രം പോരെ മക്കളെ, നിങ്ങൾ നമ്മളെ ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചിനൊരു വീഡിയോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ടീനി. പിന്നെ എണ്ണ കാച്ചിനല്ല നമ്മൾ എണ്ണ പിന്നെ കൊടുക്കണ കാര്യം കേട്ടോ. നമ്മൾ എണ്ണ നമ്മളെ പെരാളിൽ കാച്ചിയിട്ട് നമ്മളെ കൂട്ടുകാർ ഒരുപാട് പേരിപ്പോൾ വാങ്ങി അൽഹംദുലില്ല. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഓൽക്കൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട്, അതേപോലെ മുടി കുഴിച്ചിലിനും അതേപോലെ താരനൊക്കെ നല്ല മാറ്റമുണ്ട്, മുടിക്കൊക്കെ നല്ല മിനുസം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ പിന്നെ കെമിക്കലും മറ്റു കാര്യങ്ങളൊന്നും ചേർത്തിട്ടല്ല ഈ ഒരു എണ്ണ കാച്ചിന് ഏകദേശം ഒരു 10-20 സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇലകളായിട്ടും പിന്നെ ആയുർവേദ മരുന്നും അതേമാതിരി തന്നെ ഇത് നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മൾ വീടുകളുണ്ടാക്കുമല്ലോ അങ്ങനത്തെ വെളിച്ചെണ്ണകളാണ് ഇത് നമ്മൾ കാച്ചിരിക്കണത് കേട്ടോ. ഇതിൻ്റെ ഒരു നിറം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും കണ്ടങ്ങൾ അതിൻ്റെ നിറം നോക്കിയാണ് നല്ലൊരു മണമാണ് കേട്ടോ. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വന്നുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചതിൻ്റെ 2 നമ്മൾ ഉപയോഗിച്ചു, പിന്നെ അത് ഉപയോഗിക്കാഞ്ഞാൽ ഈ വന്ന മുടിയൊക്കെ പോകില്ല താത്തേ. അങ്ങനെയൊന്നും പോകില്ല കേട്ടോ. ഇത് ആയുർവേദത്തിൽ നിന്നാണ്, ആയുർവേദത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്ത് അവിടുന്ന് ഇവിടുന്ന് പറിച്ചെടുക്കണ ഇലകളും മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ഇത് നമ്മൾ കാച്ചെടുക്കണത്. അത് എന്നും ആ ഒരു നിലനിൽക്കും ചേച്ചും. ഇതിൽ നമ്മൾ കെമിക്കലോ മാണ്ടാത്തൊരു വത്തോ പിന്നെ പെട്ടെന്നായിട്ട് പിന്നെ മുടി ഉണ്ടാട്ടെ അല്ലെങ്കിൽ മുടി കുജ്ജാതെ കെട്ടെ അമ്മ ഒരു കാട്ടിക്കൂട്ടലൊന്നും നമുക്ക് പരിപാടിയില്ല ചേട്ടാ. അപ്പോൾ ആയിക്കോട്ടെ മക്കളെ, നാളെ നമ്മളേ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.